പ്രവാസി എസ്റ്റാബ്ലിഷ്മെൻ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു 5 kW ഓൺഗ്രിഡ് ഇൻവേർട്ടറിൻ്റെ ഇൻസ്റ്റലേഷനായിരുന്നു നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഇന്ന് ഒരു ഓഫ് ഗ്രിഡ് ഇൻവേർട്ടറാണ്, 2.5 kW ഒരു ഓഫ് ഗ്രിഡ് ഇൻവേർട്ടർ. ഇൻവേർട്ടർ ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും തമ്മിലുള്ള അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്കറിയാം. ഇത് 100% ഓഫ് ഗ്രിഡായ ഒരു ഇൻവേർട്ടറാണ്. UTL-ൻ്റെ ഹൈലാക്ക് എന്ന് പറയുന്ന 2550 എന്ന് പറയുന്ന ഇൻവേർട്ടറും ട്രൈനായുടെ രണ്ട് പാനല്, പിന്നെ പഴയ വീട്ടിലുണ്ടായിരുന്ന ഒരു പോളി ഇതിൻ്റെ 250 ഒരു പാനല്, അങ്ങനെ 3 പാനലും വെച്ച് ഒരു വീടിൻ്റെ ഓഫ് ഗ്രിഡ് സിസ്റ്റം ഫുള്ളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കാണിക്കുന്നത്. വളരെ ചിലവ് കുറവ് എന്ന് പറയുമെങ്കിൽ പറയാം, വളരെ വലിയൊരു ലാർജ് എമൗണ്ട് സ്കെയിലല്ല, ഒരു ചിലവ് കുറഞ്ഞ ഒരു ഇൻവേർട്ടർ സിസ്റ്റമാണ്. എന്നാൽ അതിൻ്റെ പെർഫോമൻസ് വളരെ വലുത്. ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഹെലിയാക്ക് 2550 എന്ന് പറഞ്ഞ UTL-ൻ്റെ ഇൻവേർട്ടറാണ് നമ്മളിതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്നത് ബീക്കോണിൻ്റെ ബാറ്ററിയാണ്, 150 Hz. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സോളാർ പാനൽ എന്ന് പറഞ്ഞാൽ ട്രിൻഡായുടെ 440 W രണ്ടെണ്ണവും, പിന്നെ വേറെ ഒരു സൂര്യയുടെ ഒരു സാധാ പോളി കാർബണേറ്റ് പോളി ഒരു പാനലും ഉണ്ട്. ട്രിനയുടെ സ്പെസിഫിക്കേഷനാണ് ഈ കാണുന്ന 440 W ആണ്. ചൈന മെയ്ഡ് ആണെങ്കിലും നല്ല പെർഫോമൻസ് ഉള്ള ഒരു പാനലാണിത്. അത് ഡബിൾ കട്ട് പാനലാണ്. ഡബിൾ കട്ട് പാനൽ എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് പാർട്ട് ചെയ്തിട്ടുള്ളതാണ്, 144 cell അതിൻ്റെ അകത്ത്. നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്താൽ, അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ ഭാഗമാണ് കാണുന്നത്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നു 4 panel പിന്നെ ഇതിപ്പം 2 panel രണ്ട് പാനലിനെ 4 ബൈക്കട്ട് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. കാര്യം 144 cell ടോട്ടലി അതിൻ്റെ അകത്ത് വരുന്നത്. അത് രണ്ട് സെക്ഷനായിട്ടാണ് വരുന്നത്. പിന്നെ അത് പഴയ ഒരു പാനലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ പാനൽ നമ്മൾ ആ ഷീറ്റിൻ്റെ മണ്ടയ്ക്ക് തന്നെ ഒരു ആംഗിളിൽ ലേ ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പക്ഷേ അവിടെ നിന്നുള്ള കണക്ഷനുകൾ നമ്മൾ ഒരു DC-DB എടുത്തിട്ടുണ്ട്, DC-DB ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സോളാർ ഹെലിയാക്ക് എന്ന് പറയുന്ന സോളാർ ഇൻവേർട്ടർ. അത് ഞങ്ങൾ കണക്ട് ചെയ്തപ്പോൾ കാണുന്ന റീഡിങ്ങാണ് നിങ്ങൾക്ക് അത് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ സാധിക്കുന്നത്. 50 Hz തന്നെ വരുന്നുണ്ട്, 26.1 വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഇപ്പോൾ യൂസേജ് ഇപ്പം അതിൻ്റെ അകത്തൊന്നും കാണിക്കുന്നില്ല, 235 W ആണ് അതിൻ്റെ. അത് ഇപ്പോൾ നമ്മൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ബീക്കോണിൻ്റെ 150 Hz ബാറ്ററി. ഇത് പിടിപ്പിച്ചപ്പോൾ വളരെ സംശയമായിരുന്നു എന്തൊക്കെ ലോഡ് അതിൽ താങ്ങുമെന്ന്. പക്ഷേങ്കിൽ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി. കാര്യം സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ആ പിന്നെ DC-DB എല്ലാം കൊടുത്തിരിക്കുന്നത്. കാര്യം ഷീറ്റിന് ഉണ്ടെങ്കിൽ വെട്ടാനും അത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അതിൻ്റെ അകത്തൊരു DC ഫ്യൂസും എല്ലാം നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് അത് 15 Amp അതങ്ങ് മെൽട്ടായി പോവും. അപ്പം നമ്മുടെ മറ്റുള്ള സിസ്റ്റംസ് വളരെ സേഫ് ആയിരിക്കും. അതിനുവേണ്ടിയാണ് അത് DC-DB നമ്മൾ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ അതിനൊരു അതിൻ്റെ ആ ഷീറ്റിലിട്ടിരിക്കുന്ന അവിടെ നമ്മളൊരു എർത്തിങ്ങും കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു കെമിക്കൽ എർത്തിങ് കൊടുത്ത് നമ്മൾ അങ്ങോട്ട് ഡയറക്റ്റ് അത് എർത്ത് ചെയ്തിട്ടുണ്ട്. കാര്യം എർത്തിങ് യാതൊരു കാരണവശാലും നമ്മുടെ സിസ്റ്റത്തെയോ പാനലിനെയോ ബാധിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു ക്വാളിറ്റി അസസ്മെൻറ്റ് തന്നെയാണ് അതിന് കാരണമായി തീർന്നത്. ഇതിന് 3 panel നിങ്ങൾക്ക് കാണാം. 2 panel ആദ്യത്തെ പാനല്, ഫസ്റ്റ് പാനല്, സെക്കൻഡ് പാനല്, അതിൻ്റെ ഇത് കാണാം. ഇനി 3rd ഒരു പാനലൂടെ ഉണ്ട്, അത് പഴയ പാനലാണ്. അതും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കണക്ട്, അത് പോളിയാണ്. അതും നമ്മൾ ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കത് കാണാൻ സാധിക്കും. കറണ്ട് ഇല്ലാത്തൊരു സമയമാണ് ഇത്. നിങ്ങൾക്ക് മിനിറ്റിൽ നോക്കി കാണാം, കറണ്ടില്ല, ഒന്നും ഡിസ്പ്ലേ ഇല്ല. കറണ്ടില്ലെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം മെയിൻ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അത് ഓൺ ചെയ്താലും കറണ്ടില്ല. കറണ്ടില്ലാത്തൊരു സമയത്ത് നമ്മളിത് ചെക്ക് ചെയ്യുമ്പോഴുള്ള പെർഫോമൻസാണ് നിങ്ങൾക്ക് കാണാൻ ഇപ്പം ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അത് ഓൾറെഡി ആ വീട്ടിനുള്ളിലെ ഫ്രിഡ്ജ് സ്റ്റെബിലൈസറാണ്. ഫ്രിഡ്ജ് ഓൾറെഡി ഇൻ വർക്കിംഗ് കണ്ടീഷനിലാണ്. നമ്മളത് തുറന്ന് നോക്കിയാൽ അതിൻ്റെ ഫ്രീസറ് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രീസറിനകത്ത് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ താഴ്വശം തുറന്ന് നോക്കിയാൽ അതിൻ്റെ അകത്തെ ലൈറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാം. കാര്യം അത്
ഫ്രിഡ്ജ് ഇപ്പം ഓൾറെഡി വർക്കിങ്ങിലാണ്. കറണ്ട് ഇല്ലാത്ത സമയമായിട്ട് പോലും ഫ്രിഡ്ജ് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ യാതൊരു പ്രയാസമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് അവരുടെ കിച്ചണിലുള്ള ലൈറ്റ് അതിലെ ഫാനൊക്കെ ഫാനും ബാക്കി കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഡൈനിങ് വിത്ത് സിറ്റിങ്ങിലുള്ള ഫാന് ലൈറ്റ് രണ്ട് എല്ലാം അതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ റൂമിനുള്ളിലെ ലൈറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അതൊരു പച്ചവെട്ടമാണ്. എന്ന് പറഞ്ഞാൽ ഗ്രിഡില്ല, ഫുള്ളി സോളാറിലാണ് ഇപ്പോൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജ് വർക്കിംഗ് കണ്ടീഷനിലാണ്, ലൈറ്റുകൾ ഫാനുകൾ അതുപോലെ തന്നെ ആ വീട്ടിനുള്ളിൽ ബാക്കി റൂമുകളിലുള്ള ഫാനുകൾ അതൊന്നും ഓഫ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് കറക്റ്റ് വളരെ സുഖകരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, യാതൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ കളർ കാണാം, ഫുള്ളി പച്ച ഗ്രീൻ ആണെന്ന് പറഞ്ഞാൽ ഫുള്ളി അതിപ്പോൾ സോളാറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ബാക്കപ്പ് വെറും രണ്ട് ബാറ്ററി ഉള്ളൂ, 24 വോൾട്ടിൻ്റെ ഇതാണ് ബാക്കപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അവരുടെ വാഷിംഗ് മെഷീൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് നോക്കുകയാണ്, അത് വർക്കാവുമോ എന്ന്. വാഷിംഗ് മെഷീൻ അതിൻ്റെ പവർ ഓൺ ചെയ്തു. അത് ഞാൻ അതിൻ്റെ ഇത് വെച്ചിട്ട് വെള്ളം ഒഴിഞ്ഞ് ഒഴിച്ചിട്ടില്ല, കാര്യം വാഷിംഗ് മെഷീൻ ഓൾറെഡി അവർ അതിൻ്റെ അത്താണ് വർക്ക് ചെയ്യുന്നത് എനിക്കറിയാം. കാര്യം ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ശബ്ദം നിങ്ങൾക്ക് വേണേൽ കേൾക്കാം. ഇത് എൻ്റെ സ്വന്തം വീട് തന്നെയാണ്. ഇതിൽ 90% സോളാർ യൂട്ടിലൈസേഷനാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 90% സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു വീടാണ് എനിക്കുള്ളത്. നിങ്ങൾക്കും ഈ സിസ്റ്റം ധൈര്യമായി വാങ്ങിച്ച് ഉപയോഗിക്കാം. 100% വിജയം ഉറപ്പ് എന്നത് ഞാൻ പറയട്ടെ. കാര്യം ഇത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം.